നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. അങ്കമാലി പോർക്ക് കൃഷിയുടെ നാടാണ്. അങ്കമാലി പന്നി പ്രസിദ്ധമാണ്. ഏറെ കാലങ്ങൾക്ക് മുമ്പ് അല്ല, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ അങ്കമാലി പട്ടണത്തിൽ ദേശീയപാതയെ പോലും പന്നിയെ തടഞ്ഞ് നടക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഇവിടത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ വലിയ ഉപജീവനമാർഗമായിരുന്നു പന്നി കൃഷി. അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ അങ്കമാലി ഡയറീസ് എന്ന സിനിമയിൽ അങ്കമാലിയിലെ പ്രിയപ്പെട്ട പന്നി കൃഷിയുടെയും പന്നിവെട്ടി പന്നിയുടെ മാംസത്തിൻ്റെ രുചി ഭേദങ്ങളെപ്പറ്റിയൊക്കെ ധാരാളം പ്രകീർത്തനങ്ങളുണ്ട്. കേരളത്തിൻ്റെ മറ്റൊരു ഒരു പട്ടണത്തിലും ഇല്ലാത്ത രീതിയിൽ ഈ അങ്കമാലിയിൽ എങ്ങനെയും പന്നി കൃഷിയുടെ കേന്ദ്രമായി, അങ്കമാലിയിൽ എങ്ങനെ പന്നി വന്നു, അതൊരു ചരിത്ര സത്യമാണ്, ചരിത്ര സംഭവമാണ്. അങ്കമാലി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ, ഭാരതത്തിലെ മുഴുവൻ സുറിയാനിക്കാരുടെ ആസ്ഥാനമായിരുന്നു. ഇവിടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് സെയിന്റ് തോമസ് വന്നുവെന്നും അതേ തുടർന്ന് ഇവിടെ ഒരു ക്രിസ്തീയ സമൂഹം ഉണ്ടായിരുന്നു, അവരെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചിരുന്നു. 1498 വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് വരികയും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് പോർട്ടുകളിൽ നിന്നും കത്തോലിക്ക വൈദികർ, കർമ്മലിത്ത വൈദികർ, പോപ്പിന്റെ കീഴിലുള്ള വൈദികർ ഇവിടെ വരികയും ഇവിടെ ഇങ്ങനെ സുറിയാനി ക്രിസ്ത്യാനികൾ ഉള്ളതായി കണ്ട് ഈ സുറിയാനി ക്രിസ്ത്യാനികളെ പോപ്പിന്റെ കീഴിലുള്ള കത്തോലിക്കരായി മാറ്റാനുള്ള ശ്രമം അവരാരംഭിച്ചു. അന്ന് അങ്കമാലിയിലായിരുന്നു കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ബിഷപ്പായിരുന്ന മാർ എബ്രാഹം അങ്കമാലിയിലെ ഇന്നത്തെ കിഴക്കേ പള്ളിയിൽ സെന്റ് ഹോർമിസ് പള്ളിയിലായിരുന്നു. പിന്നീട് പോർട്ടുഗീസുകാര് ഇവിടെ സുറിയാനി ക്രിസ്ത്യാനികളെ തങ്ങളുടെ വരിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദയംപേരൂർ സൂനകദോസ് വിളിച്ചുകൂട്ടി. 1599 മാർ അബ്രാഹം മരിച്ചതിന് ശേഷം ഉദയംപേരൂർ സൂനകദോസ് വിളിച്ചുകൂട്ടി, അങ്ങനെ ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അങ്ങനെ അവരുടെ ആധിപത്യം അങ്ങനെ നടക്കുമ്പോഴാണ് അവസാനം ഗത്യന്തരമില്ലാതെ സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ കൂനംകുരിശിൽ കയറുകെട്ടി മട്ടാഞ്ചേരിയിലെ കൂനംകുരിശ് സത്യം നടത്തിയത്. അത് 1653. ഈ കൂനംകുരിശ് സത്യത്തോടെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ രണ്ടായി മാറി. അതായത് കത്തോലിക്കർ ഈ പോപ്പിനെ അംഗീകരിച്ച് കർമ്മലിത്ത വൈദികരെ പോർട്ടുഗീസ് വൈദികരുടെ കൂടെ കൂടിയ ആളുകൾ കത്തോലിക്കരായി. മറുവശത്ത് പോയ പുത്തൻകൂറ്റുകാർ എന്ന പേരിൽ അവർ പിന്നീട് അവർ യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും എന്ന് രണ്ടായി തിരിഞ്ഞ് ഇപ്പൊ അവർ തെരുവിൽ പള്ളികൾക്ക് വേണ്ടി അടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു പിളർപ്പുണ്ടായപ്പോൾ അതിനുശേഷം ഈ അങ്കമാലി കത്തോലിക്കരുടെ കേന്ദ്രമായി അങ്കമാലി പോർട്ടുഗീസുകാരാണ് ഈ പന്നികളെ കൊണ്ടുവന്ന് വളർത്തിയത്. അന്ന് വരെ ഇവിടെ ഈ കീഴാളവർഗത്തിൽ നിന്ന് ആളുകളെ ഒന്നും സുറിയാനി സഭയിലേക്ക് മതപരിവർത്തനം നടത്തിയിരുന്നില്ല. പോർട്ടുഗീസുകാർ വന്നതിന് ശേഷം ഫ്രാൻസിസ് സേവിയറൊക്കെ കേരളത്തിന്റെ തീരപ്രദേശത്ത് ധാരാളം മുക്കുവരെ മാമോദീസ മുക്കി, അങ്ങനെ ലത്തീൻ ക്രിസ്ത്യാനികൾ ഉണ്ടായതോടൊപ്പം തന്നെ ഈ സുറിയാനിക്കാരില് കത്തോലിക്കര് സുറിയാനി കത്തോലിക്കരിലും മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുകയും അങ്കമാലിയിലൊക്കെ ധാരാളം കീഴാള സമുദായത്തിൽപ്പെട്ട ആളുകൾ കത്തോലിക്കരായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ പോർട്ടുഗീസുകാരും സ്പെയിൻകാരും ഒക്കെ പന്നിയിറച്ചി തിന്നുന്നതിൽ യൂറോപ്യന്മാർക്ക് പന്നിയിറച്ചി വലിയ ഇഷ്ടമാണ്. നേരെ മറിച്ച് യഹൂദര് മുസ്ലിങ്ങളെ ഇവർക്കൊക്കെ പന്നി ഹറാമാണ്, പന്നിയിറച്ചി അവർ തിന്നില്ല. അതേസമയം യൂറോപ്യൻ ആളുകൾക്കൊക്കെ പന്നിയിറച്ചി ഇഷ്ടമാണ്. ഇവർ ഈ പോർട്ടുഗീസുകാർ അവർ തുടങ്ങിയ സെമിനാരികളിലും വൈദിക മന്ദിരങ്ങളിലൊക്കെ പന്നി കൃഷി നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരാണ് ഇവിടത്തെ താഴേക്കടയിലുള്ള കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അവർക്ക് ഉപജീവനത്തിന് വേണ്ടി, തൊഴിലിന് വേണ്ടിയിട്ട് ഈ പന്നികളെ അങ്ങ് ധാരാളമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് കൊടുത്തത്. അങ്ങനെയാണ് ഇവിടെ പന്നികൾ അങ്കമാലിയുടെ ഒരു പ്രത്യേകതയായിട്ട് വന്നത്. പക്ഷേ ഈ പന്നികൾ ഇവിടെ ധാരാളം വളർന്നു. അങ്ങനെ വളർന്നുകൊണ്ടൊരു ഗുണമുണ്ടായി. 1790 ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്നും തിരുവിതാംകൂർ ആക്രമിക്കാൻ വന്നപ്പോൾ അങ്കമാലിയിലേക്ക് വന്നു, തിരുവിതാംകൂറിന്റെ കൊരട്ടിയിലെ അതിർത്തി കടന്ന്. ഇവിടെ കിഴക്കേ പള്ളിയിലേക്ക് പീരങ്കി, ടിപ്പുവിന്റെ പീരങ്കിയുടെ വെടിയുണ്ട പതിഞ്ഞത് ഈ അടുത്ത കാലം വരെ ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ പുതുക്കി പണിതപ്പോൾ അതില്ല. അങ്ങനെ അങ്കമാലിയെ കീഴാളര് ടിപ്പുവിനെ തുരത്താൻ വേണ്ടി ചെയ്ത് അവരുടെ പന്നികളെ കൂട്ടങ്ങളെയെല്ലാം അഴിച്ചുവിടുകയായിരുന്നു. ടിപ്പുവിന് പന്നി ഹറാമാണല്ലോ. ടിപ്പുവിന്റെ പടയുടെ എല്ലായിടത്തും അങ്ങനെ പോർക്കുകളും
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഹറാമായതുകൊണ്ട് അങ്കമാലിയിൽ നിന്ന് ടിപ്പു തൻ്റെ പടയോട്ടം നേരെ കാഞ്ഞൂർ പള്ളിയിലേക്ക് വിട്ടു. അവിടെ കാഞ്ഞൂരും പിന്നെ ആലുവായിൽ വെച്ചിട്ടാണ് വെള്ളപ്പൊക്കമുണ്ടായതുകൊണ്ട് ടിപ്പു തിരിച്ചു പോകുന്നത്. അപ്പൊ ഈ പോർട്ടുഗീസുകാരാണ് അങ്കമാലിയിലെ പോർക്കിനെ കൊണ്ടുവന്നതും പോർക്കിനെ വളർത്തി. ഇപ്പൊ അങ്കമാലിയിലെ പോർക്കുകൾ കുറവാണ്. അങ്കമാലിയിൽ ഇപ്പൊ ആസാമിൽ നിന്നൊക്കെ ട്രെയിനിൽ കൊണ്ടുവരുന്ന പോർക്കുകളെയാണ് വെട്ടുന്നത്. മുസ്ലിങ്ങൾ പോർക്കിറച്ചി കഴിക്കാതിരിക്കുന്നതിന് അവരുടെ കാരണങ്ങളുണ്ട്. പോർക്കിന്റെ വയറ്റിലൊക്കെ പല കൃമി കീടങ്ങളും ഉണ്ട്, അത് രോഗങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. പക്ഷേ നന്നായി വേവിച്ച് പോർക്കിറച്ചി തിന്നു കഴിഞ്ഞാൽ പോർക്ക് നല്ല രുചികരമായ ആഹാരമാണ്. അത് യൂറോപ്യന്മാർ മാത്രമല്ല ഇവിടെ നമ്മുടെ കേരളത്തിലും ആളുകൾ പോർക്കിറച്ചി നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പോർക്ക് കൃഷി അങ്കമാലിയിൽ വ്യാപകമായതുകൊണ്ട് വേറൊരു ഗുണമുണ്ടായി. പെരുമ്പാവൂരിലും ആലുവായിലും ഒക്കെ മുസ്ലിങ്ങൾ അവർ ധാരാളം ഇന്ന് വലിയ ജനസംഖ്യയായിട്ട് മാറിയപ്പോഴ് പോർക്കുകളുടെ നാടായ അങ്കമാലിയിൽ മുസ്ലിങ്ങൾ തീരെയില്ല. കാരണം അവർ ഈ നാടിനെ ഒഴിവാക്കും. അപ്പോൾ മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആണോ പോർട്ടീസുകാർ ഈ ടിപ്പുവിൻ്റെയൊക്കെ കാലത്ത് ഈ പോർക്ക് കൃഷി ഇവിടെ പ്രോത്സാഹിപ്പിച്ചതെന്നറിയില്ല. ഇനി ഈ പോർട്ടുഗീസ് കോളനി വാഴ്ച കാലത്ത് പോർട്ടുഗീസുകാർ ഈ പന്നിയെ മാത്രമല്ല നമുക്ക് തന്നിട്ടുള്ളത്, നമ്മുടെ നാട്ടിലെ ഈ കശുമാവുണ്ടല്ലോ, അതിൽ പറങ്ങിമാവ് എന്ന് പറയുന്ന കശുമാവ് പോർട്ടുഗീസുകാർ കൊണ്ടുവന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ ഈ പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് പോർട്ടുഗീസുകാരാണ് ഇവിടെ വളർത്തിയെടുത്തത് വൻതോതിൽ. ഈ തെങ്ങ് തന്നെ തോട്ടമായിട്ട് ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത് പോർട്ടുഗീസുകാരുടെ പ്രേരണയിലാണ്. മാത്രമല്ല ഈ കപ്പയുണ്ടല്ലോ, ദരിദ്രന്റെ ഭക്ഷണമായ കപ്പ, കപ്പ പോർട്ടുഗീസുകാരാണ് ബ്രസീലിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ പ്രോത്സാഹിപ്പിച്ചത്. ഈ നമ്മുടെ പേരയ്ക്ക ഈ പോർട്ടുഗീസുകാർ കൊണ്ടുവന്നതാണ്. ഇവിടെ പോർട്ടുഗീസുകാരുടെ ഭരണത്തിന് കീഴിലാണ് അങ്കമാലിയിൽ പന്നി കൃഷി വ്യാപിച്ചത്. ഇന്ന് അങ്കമാലിയിൽ നമുക്ക് റോട്ടിലൊന്നും പന്നിയെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാലത്ത് പന്നിയെ തട്ടിയിട്ട് ഇവിടെ നടക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ അങ്കമാലിയിലെ പന്നികളെ ഇവിടെ കൊണ്ടുവന്നത് പോർട്ടുഗീസുകാരാണെന്ന ചരിത്ര സത്യം നിലനിൽക്കുന്നു. അങ്കമാലിയിലെ ഈ പന്നിയെ കൃഷി ചെയ്ത ഒരു കീഴാട സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. അങ്കമാലി എന്ന പ്രദേശത്ത് അവിടുത്തെ പുരാതന സുറിയാനി ക്രിസ്ത്യാനികൾ, പുരാതന സുറിയാനി ക്രിസ്ത്യാനികൾ യാക്കോബായ സഭയിലും ഉണ്ട്, കത്തോലിക്ക സഭയിലുമുണ്ട്. അവരല്ല ഈ പന്നി കൃഷി വ്യാപകമായിട്ട് കൃഷി ചെയ്തത്, അത് കീഴാടകളുടെ ഒരു ജീവിത മാർഗമായിരുന്നു. അവരത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് യേശുവിൻ്റെ സഭ എന്ന് പറഞ്ഞത് കീഴാളരും മേലാളരും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന, അടിമയും അടിയാളനും ഒരുമിച്ച് നിൽക്കുന്ന യേശുവിൻ്റെ സഭയിൽ ഈ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ പന്നികളുടെ നാടായ അങ്കമാലിയിൽ ഇപ്പോഴും അങ്കമാലിയിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവിടെ തറവാട്ടുകാരും അല്ലാത്തവരും എന്നൊരു വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ യാക്കോബായക്കാരുടെ ഇടയിൽ കീഴാട സമുദായത്തിൽ നിന്ന് മതപരിവർത്തനങ്ങൾ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന വസ്തുത ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കത്തോലിക്കരുടെ ഇടയിലാണ് പോർട്ടുഗീസ് പ്രേരണയിൽ ഈ മതപരിവർത്തനങ്ങൾ നടന്നതും അങ്കമാലിയിലെ കീഴാട സമുദായങ്ങളിൽ നിന്നും മതപരിവർത്തനങ്ങൾ ഉണ്ടായതും ഈ പന്നി കൃഷി വ്യാപകമായി ഉള്ളതും. അങ്കമാലിയിലെ പ്രധാനപ്പെട്ട കുടുംബങ്ങൾ എന്ന് പറയുന്ന മുണ്ടാടൻ, മൂഞ്ഞേലി, പഞ്ഞിക്കാരൻ, പടയാട്ടി, തച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖ കുടുംബങ്ങൾ, അത് അങ്കമാലിയിലെ തറവാട്ടുകാരെ ഇവിടെ ഒരു അവരൊരു പ്രത്യേക തറവാട്ടുകാരെന്നറിയപ്പെടുമ്പോൾ ഇവിടുത്തെ കീഴാട സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ വേറൊരു വിഭാഗമായിട്ട് മാറി നിൽക്കുന്നു. ഈ പള്ളിയും മറ്റ് കാര്യങ്ങളിലൊക്കെ അത് അങ്ങനെ ഒരു വലിയ ഉച്ചനീചത്വം അങ്കമാലിയിലുണ്ട്, ഇപ്പോഴുമുണ്ട് എന്നതും ഒരു സത്യം തന്നെയാണ്. അപ്പോൾ അങ്കമാലിയിലെ പന്നികളുടെ രുചികരമായ ഭക്ഷണം നമുക്ക് ആസ്വദിക്കാം. സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ കാണുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.